കഥ രാവണന്റെ വധു എഴുതിയത് വത്സല നിലമ്പൂർ ശബ്ദം ഇന്ദുമോഹൻ രാവണന്റെ വധു എങ്ങനെ ആ അഭികാമ്യനെ പരിചയപ്പെടുത്തണം ഗന്ധർവ തുല്യനായ സുഭകൻ മഹാദേവി മണ്ഡോദരി എന്ന സ്ത്രീയുടെ ഏകപത്നിവ്രതനായ പതി ഭൂലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ദേശത്തിന്റെ ഉടമ പരമേശ്വരന്റെ അഗാധ ഭക്തൻ ശിവനിൽ നിന്നും മഹാഘോരായുധമായ ചന്ദ്രഹാസം എന്ന അത്ഭുത ശക്തിയുള്ള വജ്രായുധം കരസ്ഥമാക്കിയ യോദ്ധാവ് കുബേരന്റെ സഹോദരൻ മികവിന്റെ വാക്കുകളെ രാവണനോടൊപ്പം ചേർത്ത് വെക്കാനുള്ളൂ ബിസ്രാഖ് ദേശത്തിലെ വംശ്രവസിന്റെയും കൈകസിയുടെയും ദ്വിതീയ പുത്രനായിരുന്നു രാവൺ അവരുടെ സീമന്തപുത്രൻ കുബേരനും ബാല്യം മുതലേ അതിസുന്ദരനായ രാവൺ അതിബുദ്ധിമാനും കൂടിയായിരുന്നു ആളുകൾ പറയും ഇവന്റെ ഒരു തല പത്ത് തലക്ക് സമമാണ് എന്ന് പലപ്പോഴും കളികളിലും മത്സരങ്ങളിലും തോൽക്കുമ്പോൾ കൂട്ടുകാർ കളിയാക്കി വിളിച്ചു ദശ ശിരസി എന്ന് കച്ചവടത്തിലൂടെ കുബേരൻ ലോകം വിലക്ക് വാങ്ങാനുള്ള അത്രയും ധനമുണ്ടാക്കിയപ്പോൾ സുന്ദരനും ബലിഷ്ഠനും ആയോധന കലകളിൽ നിപുണനുമായ രാവൺ പതിനാല് ലോകങ്ങളും കീഴടക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിലായിരുന്നു ഏത് യുദ്ധമുറകളെയും യോദ്ധാവിനെയും അടിയറവ് പറയക്കുന്ന മറ്റൊരു വികാരമുണ്ടല്ലോ പ്രണയം രാവൺ സൂര്യദേവനെയും പരമശിവനെയും വന്ദിച്ച് യോഗാസനങ്ങൾ കഴിഞ്ഞ് പ്രാതൽ കഴിച്ചിരുന്നുള്ളൂ ഒരു ദിവസം യോഗാസനത്തിനായി സമീപത്തെ മലമുകളിൽ ഉച്ചയിലുള്ള പീഠനിരപ്പിലേക്ക് കയറുമ്പോഴാണ് തന്നെ ഒരു സുഗന്ധം വന്നു പൊതിയുന്നത് രാവൺ അറിഞ്ഞത് മലയുടെ ഉച്ചയിൽ നിന്നും അവൾ ഇറങ്ങി വരികയായിരുന്നു പുലർകാല മഞ്ഞളകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കൈതപ്പൂ കോർത്തു കെട്ടിയ മാർക്കച്ചയും ഇലഞ്ഞിപ്പൂക്കൾ കൊണ്ട് അരവസ്ത്രവും പവിഴമല്ലിപ്പൂക്കളാൽ ആഭരണങ്ങളും ഹരിചന്ദനത്തിന്റെ അംഗലേപനവുമായി കസ്തൂരി പുരട്ടിയ മാരടവും ചുവന്ന കുങ്കുമത്തിന്റെ തുടുപ്പുള്ള കവിളവുമായി തേജ്വാലയുടെ നിറമുള്ള ശരീരത്തോടെ അവൾ ആടിപ്പാടി മലയിറങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്റെ വഴിതടഞ്ഞ ബലിഷ്ടമായ കൈകളുടെ ഭംഗിയിൽ ഒരു നിമിഷമുക്തയായി അവൾ രാവണന്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ധര ഭൂമിയുടെ അധിപ അഥവാ ഭൂമി ദേവി ഞാൻ രാവൺ ഭൂമികളുടെ എല്ലാം അധിപനാകാൻ കൊതിക്കുന്നവൻ അവിടെ കാലം ചരിത്രം എഴുതാൻ തുടങ്ങി നിത്യകന്യകയായിരുന്ന ധര രാവണന്റെ പ്രിയതയായി തീർന്നു രാവൺ കടൽ തീരത്തെ ഒരു ദ്വീപിൽ ധരക്കായി ഒരു സ്വർണ്ണ തീർത്തു ചുറ്റും അവളോടൊപ്പം പ്രണയ ഇലകളാടാൻ ഒരു ഭ്രമദവനം തന്നെ തീർത്തു പക്ഷേ അവൾക്ക് പാലിക്കേണ്ടതായ കർമ്മങ്ങളും നിയമങ്ങളും തികച്ചും വിഭിന്നമായിരുന്നു ഒരിക്കലും വിവാഹിതയാകാനോ അസുര രാജാവിന്റെ പത്നിപദം അലങ്കരിക്കാനോ അവൾക്ക് അനുമതിയില്ല പക്ഷേ രാവണനിൽ നിന്ന് ഗർഭിണിയായ ധരിയെ മറ്റാരും അറിയാതെ അവളുടെ ആവശ്യപ്രകാരം രാവൺ കടൽ കടന്നു മിഥിലയിലെത്തിച്ചു ധര പ്രസവിച്ചു ആ കുഞ്ഞുമായി അവൾക്ക് ദേവപീഠത്തിലേക്ക് തിരിച്ചു പോകാനാവില്ല അതിലേറെ വേദനാജനകം പ്രണയാതുരനായ പ്രിയനെ വേർപെട്ടു പോവുക ധര അലറിക്കരഞ്ഞു കൂടെ രാവണനും ഇരുവരുടെയും കണ്ണുനീർ വൻ നദികളായി ഒഴുകി ധര ഭൂമിയുടെ അച്ചുതണ്ടിലേക്ക് അവശയായി ഇറങ്ങിപ്പോയി കയ്യിൽ ഇളം പൈതലുമായി രാവൺ നിന്നു ഇതിനെയും കൊണ്ട് രാജധാനിയിലേക്കോ സ്വന്തം ലങ്കയിലേക്കോ പോകാനാകില്ല അപ്പോഴാണ് മിഥിലയുടെ അധിപൻ ജനകനെ തന്നെ സഹായിക്കാനാകുമെന്നോർത്തത് രാവൺ ഇരുളിന്റെ മറവെറ്റി നടന്നു അവിടെ പുത്രകാമേഷി യാഗത്തിനായി ജനകനും ഋഷിമാരും ഭൂമി ഒരുക്കുകയാണ് ഒരുക്കാനായി ഉഴുതുകയാണ് ആരും കാണാതെ രാവൺ ഒരു ഉഴുതുചാലിൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആ പെൺ ശിശുവിനെ കിടത്തി കൂടെ അമൂല്യ രത്നങ്ങൾ പതിച്ചിരുന്ന തന്റെ വിലമതിക്കാനാവാത്ത ആഭരണങ്ങളും മടിശീലയും വെച്ച് രാവൺ തിരിച്ചു നടന്നു അല്പം ദൂരെ ഒരു വൃക്ഷത്തിനു മറിഞ്ഞു നിന്നു കണ്ട് ദേവപ്രസാദം പോലെ ജനകൻ കുഞ്ഞിനെ വാരിയെടുത്ത് കണ്ണുകളിൽ ജാനകി എന്നും സീത എന്ന് മാറി മാറി വിളിക്കുന്നത് മൗനമായ രാവണൻ ഒരച്ഛൻ്റെ ആശംസകളും അനുഗ്രഹങ്ങളും മകൾക്ക് വേണ്ടി നൽകി തിരികെ പോരേണ്ടി വന്നു പിന്നീട് കൊടും തപസ്സായിരുന്നു പരമേശ്വരന്റെ ചന്ദ്രകാസം എന്ന ഉടവാൾ കിട്ടും വരെ അയൽരാജ്യങ്ങൾ വെട്ടി പിടിച്ചും മല്ലയുദ്ധങ്ങൾ നടത്തിയും ധരയെ പിരിഞ്ഞ ദുഃഖങ്ങളും ദുഃഖവും മകളെ ഉപേക്ഷിച്ച വേദനയും മറക്കാൻ ശ്രമിക്കുകയായിരുന്നു രാജവംശം നിലനിൽക്കുന്നതിനായി മണ്ടോദരിയെ വേൾക്കുകയും മക്കളായ ഇന്ദ്രജിത്ത് അധികായ അക്ഷയകുമാരൻ ദേവാന്തക നിരാന്തക ത്രിശിരസ് മന്ദ എന്നിരും എന്നിവരുമായി ലങ്കയുടെ തലസ്ഥാനമായ ത്രികോണയിൽ വസിക്കുകയുമായിരുന്നു ലോകത്തെ മറ്റൊരു പ്രണയം ഇതുപോലെ മനോഹരമായിട്ടില്ല എന്ന് പുരാണങ്ങൾ എഴുതുന്നു ധരയും രാവണനും അതുപോലെയാണ് പ്രണയിച്ചിരുന്നത് പിന്നീട് മറ്റൊരു ഹൃദയത്തിന് നേരെയും ധര മുഖം തിരിച്ചിട്ടില്ല മണ്ഡോദരി എന്ന സ്ത്രീയുടെ ഗർഭത്തിൽ വിത്തുപാകുന്ന ഒരു കർഷകൻ മാത്രമായിരുന്നു രാവൺ മനസ്സ് നിറയെ ധരിയം ജാനകിയുമായിരുന്നു ജാനകിയുടെ രക്ഷയ്ക്കായി സത്യം മൂടി വെച്ച് ഒരു മഹായുദ്ധം നടത്തി വധിക്കപ്പെടുകയായിരുന്നു രാവൺ ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ജീവിതം തുറന്നിട്ട് ഭാവിയെ കാത്തിരിക്കും യുദ്ധഭൂമിയിൽ ജീവനത്തിൽ രാവൺ വീണപ്പോൾ ഒരു നിമിഷം ധര ഓടിയെത്തി രാവണന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് അവൾ പ്രതിജ്ഞ ചൊല്ലി എൻ്റെ പ്രിയനെ വധിച്ച രാമനെ എൻ്റെ മകളെ കൊടുക്കില്ല ഞാൻ അവൻ്റെ ജീവിതം മുഴുവൻ ഭാര്യവിയോഗം അനുഭവിക്കേണ്ടി വരും പക്ഷേ മാതൃത്വം നിഷേധിക്കപ്പെട്ടുകൂടാ ആ കർത്തവ്യം കഴിയുമ്പോൾ അവളെ ഞാൻ ഭൂപാതാളത്തിലെ ഉപദേവതയായി കൊണ്ടുപോകും ചില ജീവിതങ്ങൾ അങ്ങനെയാണ് പ്രണയം പ്രതികാരത്തിൻ്റെ കാഴ്ചലും പണിയും ഇതായിരുന്നു രാവൺ എന്ന രാവണൻ ശുഭം